ടു സ്റ്റോക്ക് മെഷീൻ ഫുൾ റിപ്പയറിങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ആ വീഡിയോ ചില ആളുകൾ അടുത്തൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ എത്താത്തവർക്കും ക്രാങ്ക് സെറ്റിംഗ് മാത്രം അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ രണ്ടാമത് ചെയ്യുന്നത്. ഹായ്, ടെക്കാനഗ്രി ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതൊക്കെ മണ്ണിട്ട് കഴുകിയതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും കുറേശ്ശെ ടുട്ടി ഓയിൽ കൊടുത്തിട്ട് വേണം ഫിറ്റ് ചെയ്യാനായിട്ട്. എല്ലാ ഭാഗം മണ്ണെണ്ണിട്ട് കഴിഞ്ഞാൽ എല്ലാ ഭാഗം ക്ലീനായി മാറും. അപ്പം അത്ര തന്നെ ക്ലിയറായി പോകാൻ പാടില്ല. ഇതാ, ഇതാണ് നമ്മൾ ലാസ്റ്റ് അഴിച്ച ഭാഗം. അപ്പം ഈ ക്രാങ്ക് കേസ് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ ഫിറ്റ് ചെയ്യാം. ഇതാ ഇതിട്ടു. ഇതിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് അഴിക്കുന്നത് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു പിന്ന് ഉണ്ട് കണ്ടോ. അതിൻ്റെ ഇതിന് ശരിക്കും കീ എന്നാണ് പറയുക. പക്ഷേ എല്ലാവർക്കും ഈ കീ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി നമുക്ക് ഈ ഭാഗത്ത് വരുന്നത് പ്ലൈവീലാണ്. പ്ലൈവീൽ വരുമ്പോൾ ആ പ്ലൈവീലിനെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഇതിലുള്ളത്. അപ്പോൾ ഇതും കൂടി ഒന്ന് അടിച്ച് ടൈറ്റാക്കി ഇതിൻ്റെ ഉള്ളിൽ നിർത്തണം. നമ്മൾ അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പാടുപെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇത് ഒന്ന് കറക്റ്റായിട്ട് ഇതിനുള്ളിൽ വെച്ച് ഇതേപോലെ ടൈറ്റാക്കി ഇടണം. അത്രത്തോളം ടൈറ്റ് വേണമെന്നാണ് അതിൻ്റെ ഉണ്ടോ. ഇത് കറക്റ്റായിട്ടില്ലെങ്കിൽ പ്ലൈവീലിന് കുറച്ച് തടസ്സം ഉണ്ടാകും. അപ്പം പ്ലൈവീല് കറക്റ്റ് കയറുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത് നോക്കാനുള്ളത്. നമ്മളിത് ഇത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഇങ്ങോട്ടുള്ള ക്രാങ്ക് കേസിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്, അതായത് ഈ ഭാഗം. ഇതിങ്ങനെ പിടിച്ച് ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇതാ ഇവിടെ രണ്ട് കീ പോലെയുള്ള ഭാഗങ്ങളുണ്ട്. അവിടെ നമുക്ക് ശരിക്കും സിലിക്കോൺ ഇട്ടിട്ട് വേണം ഫിറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ലീക്ക് വരും, അതൊരു വലിയ പ്രശ്നമാകും. അതുകൊണ്ട് കറക്റ്റ് ഗാസ്കറ്റ് ഈ ഭാഗത്ത് പശയിടൽ നിർബന്ധമാണ്. അതിൽ യാതൊരു സംശയമില്ല. കാരണം ഇതിനുള്ളിലാണ് എയർ തീരെ ഇല്ലാതെ അങ്ങോട്ട് നമ്മൾ മെഷീനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫ്യുവല് കാർബറേറ്ററിൽ നിന്ന് വലിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നല്ല ഫില്ലായിരിക്കണം. ക്രാങ്ക് പിസ്റ്റൺ മാത്രം ചെയ്യുന്ന വീഡിയോ ചെയ്യണമെന്ന് പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മുഴുവനായിട്ട് അഴിക്കുന്നതും സെറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള വീഡിയോ കാണാത്തവരാണ് അത് പറഞ്ഞത്. അപ്പോൾ ശരിക്കും കാണാത്തവർക്കായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഈ ചെയ്യുന്നത്. നമ്മൾ സിലിക്കോൺ ഇട്ട് കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ ഈ ഗാസ്കറ്റ് കറക്റ്റായിട്ട് വെക്കണം. കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം വേണത് സെറ്റ് ചെയ്യാൻ. സെറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് അതൊക്കെ. അല്ലാത്ത വശം എയർ പുറത്തേക്ക് വരും, അതേപോലെ തന്നെ കറക്റ്റ് സെക്ഷൻ കിട്ടാതെ വരും, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാവും. സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാ ഭാഗവും. സ്കിപ്പ് ചെയ്തിട്ട് പോയി സംശയം കമൻറ്റിലൂടെ ചോദിക്കാൻ നിന്നാൽ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് അവർക്ക് കാണണം. അതാ ഇനി ഞാൻ ഇത് നേരെ ഇങ്ങനെ വെക്കുകയാണ്. ഈ വെക്കുമ്പോൾ ഈ ഗാഡി ഒന്ന് ശ്രദ്ധിച്ചിട്ട് വെച്ചാൽ മതി. അതുപോലെ തന്നെ ഇതിൻ്റെ ഹോള് അതും ശ്രദ്ധിക്കുക. നമ്മൾ ഗാസ്കറ്റ് വെച്ചിട്ട് ഈ കേസ് കറക്റ്റായിട്ട് ഇതേപോലെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ക്രൂകളാണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്ക്രൂ നമ്മൾ ഇതിനുള്ളിൽ ആയിട്ടുള്ള സിലിക്കോണൊക്കെ ഒന്ന് തുടച്ച് കളയാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഭാഗത്തേക്കായിട്ട് ഒരുപാട് കയറിപ്പോകും. അതൊന്ന് പുറത്തേക്ക് കിട്ടുന്നതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. ഇനി നമ്മൾ ഈ ഭാഗത്തുനിന്ന് അഴിച്ചെടുത്തുള്ള രണ്ട് സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ അതേപോലെ തന്നെ ഈ ഭാഗത്തും ഈ സൈഡിലായിട്ടും നാല് സ്ക്രൂ ഉണ്ട്. 1, 2, 3, 4 അത് ഫിറ്റ് ചെയ്യാം.
ടു സ്റ്റോക്ക് മെഷീന് ഫുള്ളായിട്ട് അഴിക്കുന്നതും അതുപോലെ തന്നെ ഫിറ്റ് ചെയ്യുന്നതായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടു സ്റ്റോക്ക് മെഷീനിൻ്റെ പ്രശ്നങ്ങൾ, അതായത് ക്രാങ്ക്, പിസ്റ്റന്, റിങ്സ് ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഇനി നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഒരു രഹസ്യവും മറയൊന്നും ഇല്ലാതെ മുഴുവനായിട്ട് അഴിച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നതും റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു തന്നതും. വാസ്തവം പറയുകയാണെങ്കിൽ ആ വീഡിയോ ആരും കണ്ടിട്ടില്ല. മറ്റ് ഈ ഇംപ്ലിമെൻറ്റുകൾ ചെയ്യുന്നതൊക്കെ ഒരുപാട് ആളുകൾ കണ്ടെങ്കിൽ പോലും ഈ വീഡിയോ ആരും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും ഇതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് വിളിക്കുന്നത്. ആ കൂട്ടത്തിൽ പെട്ട ഒന്നാണ് ക്രാങ്ക് സെറ്റ് ചെയ്യുന്നത്. കല്ലിലിടിച്ച് കഴിഞ്ഞാൽ ക്രാങ്ക് പോയിട്ട് സ്റ്റാർട്ടിങ് പ്രോബ്ലം വന്നത്, അത് ഒരു മെയിനായിട്ടുള്ളൊരു പ്രശ്നം പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾ എന്നല്ല, ഒരുപാട് ആളുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നിന്ന് പോകുന്നത്, മെഷീൻ്റെ ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സൗണ്ട് കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്. ഇത് മുഴുവനായിട്ട് അഴിച്ച് നോക്കിയ സമയത്താണ് കാര്യങ്ങൾ കാണുന്നത്. ക്രാങ്കിൽ കല്ല് മെഷീൻ നമ്മൾ വെട്ടുന്ന സമയത്ത് കല്ലിൽ അടിക്കുന്ന സമയത്ത് വലിയൊരു പരിക്ക് പറ്റുന്ന ഭാഗമാണ് ക്രാങ്ക്. അതിലുള്ള പ്രത്യേകിച്ച് അതിൻ്റെ ബെയറിങ് ബെയറിങ് പോയിക്കഴിഞ്ഞാൽ വലിക്കുന്ന സമയത്ത് സ്റ്റാർട്ടാവും, പിന്നെ സ്റ്റാർട്ടിങ് ഇല്ലാതെ ഓഫായി പോവുകയും ചെയ്യും. അതിൻ്റെ പ്രധാന ഭാഗമാണ് ഈ ക്രാങ്ക് സെറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ കേസ്. കേസിന് വലിയ പ്രശ്നമില്ലെങ്കിലും ഓയിൽ സീൽ, ബെയറിങ് അത് പോയിട്ടും പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ചെയ്താൽ മതി. ഇപ്പോൾ ക്രാങ്ക് സെറ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് എല്ലാവരും കണ്ടു പഠിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ റിപ്പയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ എല്ലാം ക്ലിയറായി. അപ്പോൾ ഇനി ഉള്ള വർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഞാൻ തുടർന്ന് ഞാൻ ഒരു മെഷീനുമായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ മെഷീൻ റിപ്പയർ ചെയ്യുന്നത് ഏത് ഭാഗം പോയാലും നിങ്ങൾക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ തെളിയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം റിപ്പയറിങ് റിപ്പയറിങ് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം, കൊണ്ടുപോകണമെന്നല്ല, അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് കൊണ്ടുപോകേണ്ടി വരും. 2-4 ദിവസം അവിടെ വർക്ക്ഷോപ്പിൽ മാറ്റി വെച്ചെങ്കിലേ ചില സമയത്തൊക്കെ നമുക്ക് മെഷീൻ തിരിച്ച് കിട്ടാറുള്ളൂ. അപ്പം അത്രയും ദിവസം വഴുകുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒന്ന് എന്തെങ്കിലും സ്പെയറുകൾ മാറ്റാനുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടു, അത് എല്ലാവരും തൃപ്തരാണ് എന്നുകൂടി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഇതുവരെ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടുമ്പോൾ ബൈ. ഇന്ന് പമ്പ് ചെയ്ത് കൊടുത്തിട്ട് പമ്പ് ചെയ്ത് കൊടുത്തു, സ്വിച്ച് ഇട്ടു, സ്റ്റാർട്ടാക്കി നോക്കാം.